കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം ആണെന്ന് പഠിച്ചു അല്ലേ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പരീക്ഷണശാലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്നത് എന്നെല്ലാം നമ്മൾ നോക്കി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ സൈക്കിളിനെ കുറിച്ചാണ് കാർബണിക സംയുക്തങ്ങളുടെ വൈവിധ്യം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിനിമയം ചിത്രീകരിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത് കാർബൺ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു ഇനി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനം ഏതാണ് പ്രകാശ സംശ്ലേഷണം അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് വാഹനങ്ങളുടെ അമിത ഉപയോഗം അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് വാഹനങ്ങളുടെ അമിത ഉപയോഗം അതുപോലെ വനനശീകരണം വനങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു അതുപോലെ ശ്വസനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം എന്താണ് വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷ വായുവിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത് നല്ലതാണോ അല്ല അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷ വായുവിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത് നല്ലതല്ല കാരണം എന്താണ് നമുക്ക് നോക്കാം സൂര്യപ്രകാശത്തോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിലെത്തുന്നു ഇൻഫ്രാറെഡ് രശ്മികൾ താപീയ വികിരണങ്ങളാണ് ഭൂമിയിൽ നിന്നും പ്രതിഫലിക്കുകയും വികിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികളിൽ ഒരു ഭാഗം ഭൗമ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് തടഞ്ഞു നിർത്തുന്നു ഇതാണ് ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും നിലവിലുള്ള താപനിലയ്ക്ക് കാരണം ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിച്ചാൽ വളരെ കൂടുതൽ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ തടഞ്ഞു നിർത്തപ്പെടുന്നു ഇതിന്റെ ഫലം എന്തായിരിക്കും അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നു ഇത് ഹരിതാലയ പ്രഭാവത്തിന് കാരണമാകുന്നു ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്നു ഇതുമൂലം ആഗോളതാപനം ഉണ്ടാകുന്നു ആഗോളതാപനം ഫലപ്രദമായി ചെറുക്കുന്നതിനുള്ള മാർഗങ്ങളാണ് നമ്മളിനി പറയുന്നത് മരങ്ങൾ നട്ടുവളർത്തുക ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പുറന്തള്ളുന്ന ഉപകരണങ്ങളായ AC ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ഉപയോഗം കഴിവതും ഒഴിവാക്കുക പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക അത്യാവശ്യമില്ലാത്ത വൈദ്യുതോപകരണങ്ങൾ നിർത്തിയിടുക കാർ മോട്ടോർ സൈക്കിൾ മുതലായ വ്യക്തിഗത വാഹനങ്ങൾക്കു പകരം പൊതുഗതാഗത സംവിധാനങ്ങളോ സൈക്കിളുകളോ ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരെ ബോധവൽക്കരണം ചെയ്യുക ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്നാണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സോഡ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു വാഷിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു യൂറിയ പോലുള്ള രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമായ ഡ്രൈ ഐസ് ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു അടുത്തത് കാർബൺ മോണോക്സൈഡ് എന്താണെന്നാണ് പറയുന്നത് കാർബണും ഓക്സിജനും കൂടിച്ചേർന്നാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് നമുക്കറിയാം കാർബൺ വളരെയധികം ഓക്സിജനുമായി കൂടിച്ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് അല്ലെ എന്നാൽ കാർബണിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് കാർബണിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ഇതൊരു വിഷവാതകമാണ് നമുക്കറിയാം ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ജ്വലനം നടക്കുന്നത് ഇങ്ങനെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ സാഹചര്യത്തിൽ അപൂർണ ജ്വലനം നടക്കുമ്പോഴും കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കാൻ ഇടവന്നാൽ അത് നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരുകയും അത് കാർബോക്സി ഹീമോഗ്ലോബിൻ
ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എങ്ങനെയെല്ലാം ഒഴിവാക്കാം, അതിന് നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം എന്നാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഇതിനായിട്ട് അമിതമായി വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, വനനശീകരണം കുറയ്ക്കുക, അപൂർണ ജ്വലനം ഒഴിവാക്കുക തുടങ്ങിയവയെല്ലാം കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും. ഈ കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണെങ്കിലും ഇതിന് വളരെയേറെ പ്രാധാന്യവും ഉണ്ട്. ഇതിന് ഒരുപാട് ഉപയോഗങ്ങൾ കൂടി ഉണ്ട്. അടുത്തത് കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നാണ് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. അതുപോലെ വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നാണ് ഉണ്ടാകുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നാണ് ഉണ്ടാകുന്നത്. കൂടാതെ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ടും നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായും കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചാണ്. കാർബൺ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബൺ സംയുക്തങ്ങളെയാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഏതെല്ലാമാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബൺ സംയുക്തങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കാർബൺ സംയുക്തങ്ങൾ? നമുക്കറിയാം കാർബണിന് കൂടുതൽ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർബണിന് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്? നമുക്കറിയാം കാർബണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ലെ? കാർബൺ 6 ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത്? 2, 4. അതായത് ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണും ഏറ്റവും പുറമേയുള്ള ബാഹ്യതമ ഷെല്ലില് 4 ഇലക്ട്രോണുമാണ് ഉള്ളത്. അതായത് കാർബണിന്റെ സംയോജകത എന്ന് പറയുന്നത് 4. അതുകൊണ്ട് തന്നെ എന്താണ് കാർബണിന് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാനുള്ള പ്രവണത കാണിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകൾ എന്താണ് എന്നാണ്. കാർബണും ഹൈഡ്രജനും അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇതൊരു ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഇവിടെ കുറച്ച് ഹൈഡ്രോ കാർബണുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് സഹസംയോജക ബന്ധനം, ഇത് ഏത് സ്വഭാവത്തിലുള്ള സഹസംയോജക ബന്ധനം ആണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഒരു ജോഡി ഇലക്ട്രോണാണ് പങ്കുവെക്കുന്നതെങ്കിൽ ഏകബന്ധനമായിരിക്കും, 2 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നതെങ്കിൽ ദ്വിബന്ധനമായിരിക്കും, 3 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ ത്രിബന്ധനം ആയിരിക്കും. ഇതിന് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ലൈൻ ഉള്ളൂ അല്ലെ, ഒരു വരയേ ഉള്ളൂ. അതായത് ഏകബന്ധനമാണ്, 1 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഒന്നാമത്തെ എന്താണ്? ഏകബന്ധനമാണ്. രണ്ടാമത്തെ എങ്ങനെയാണ്? 2 ലൈനുണ്ട് അല്ലെ, 2 ലൈനുണ്ട്. അപ്പൊ എന്താണ്? ദ്വിബന്ധനം ആണ്. മൂന്നാമത്തേതോ? 3 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നത്. അപ്പൊ എന്താണ്? 3 വരകളുണ്ട് 3, അതുകൊണ്ട് എന്താണ്? ത്രിബന്ധനം ആണ്. അടുത്തതാണ് കാറ്റിനേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാർബൺ, 3 കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ചിട്ടുണ്ട്. നമുക്കറിയാം കാർബണിന്റെ സംയോജകത എന്ന് പറഞ്ഞാൽ 4. ഇവിടെയാണ് 3 ഹൈഡ്രജൻ ആറ്റങ്ങളുമായിട്ടും 1 കാർബൺ ആറ്റവുമായിട്ടും കാർബൺ സംയോജിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കാർബൺ ആറ്റങ്ങൾ പരസ്പരം
സംയോജിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ശൃംഖലാ രൂപത്തിൽ ആണ് ഇവിടെ കാർബൺ സംയോജിച്ചിട്ടുള്ളത്. ഇതേ സംയുക്തം തന്നെ വലയ രൂപത്തിലാണ് ഇവിടെ സംയോജിച്ചിട്ടുള്ളത്. കാർബൺ മൂന്ന് കാർബൺ ആറ്റങ്ങൾ വലയ രൂപത്തിലാണ് സംയോജിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശൃംഖലാ രൂപത്തിൽ സംയോജിച്ചിട്ടുള്ള ഈ സംയുക്തത്തെ നമ്മള് പ്രൊപ്പൈൻ എന്നാണ് പറയുന്നത്. വലയ രൂപത്തിൽ മൂന്ന് കാർബൺ ആറ്റങ്ങൾ വലയ രൂപത്തിലാണ് ഇവിടെ സംയോജിച്ചിട്ടുള്ളത്. ഈ കാർബൺ ഇങ്ങനെ വലയ രൂപത്തിൽ സംയോജിച്ചിട്ടുള്ള കാർബൺ ആറ്റത്തെ നമ്മൾ സൈക്ലോ പ്രൊപ്പൈൻ എന്നാണ് പറയുന്നത്. കാർബണിക സംയുക്തങ്ങളുടെ എണ്ണ കൂടുതലിന് കാരണം എന്താണെന്ന് നോക്കാം. കാർബണിന്റെ സംയോജകത 4 ആണ്. കാറ്റിനേഷൻ കഴിവ് കൂടുതലാണ്. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്നിവ സാധ്യമാണ്. കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ശൃംഖലാ രൂപത്തിലോ വലയ രൂപത്തിലോ ശാഖകളോടുകൂടിയതോ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കാർബണിന്റെ ലോകം എന്ന ഈ പാഠം ഇവിടെ തീർന്നിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.